ഹലോ കൂട്ടുകാരെ, നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഹെൽത്തി സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഈ റെസിപ്പിയിലുള്ള ഡീറ്റെയിൽസ്, അതായത് ഇൻഗ്രീഡിയൻറ്റ് ഡീറ്റെയിൽസും പ്രിപ്പറേഷൻ ഡീറ്റെയിൽസും ഒരു ഫ്രീ പ്രിൻറ്റബിൾ PDF പ്രൊവൈഡ് ചെയ്യേണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തോളൂ. ആദ്യം തന്നെ ഒരു കപ്പ് ഓട്സ് വേണം. ഓട്സ് അല്ലെങ്കിൽ മുസ്ലി, ഞാനിവിടെ മുസ്ലിയാണ് ഉപയോഗിച്ചത്, അതായത് ചെറി മിക്സ് കൂൺ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്യുന്നത്. നാട്ടിൽ എനിക്കിപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കെലോക്സിൻ്റെ മുസ്ലി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി ഒരു കപ്പ് സ്ട്രോബെറി വേണം. സ്ട്രോബെറി കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിത് പഴം വെച്ചോ ആപ്പിൾ വെച്ചോ മാങ്ങ വെച്ചോ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ഓഫ് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതായാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നാലും മാത്രമല്ല, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സ്ട്രോബെറിയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട് ബട്ടർ, പിന്നെ ഒരു 5 ഡേറ്റ്സ്. ഡേറ്റ്സ് ഇതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിടാം കേട്ടോ. ഇതാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ മെത്തേഡിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഒരു പാനിൽ നമുക്ക് മുസ്ലി അല്ലെങ്കിൽ നമ്മുടെ ഓട്സ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ മുസ്ലിയാണ് എടുത്തത്, അതിൽ ഓൾറെഡി 3 ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഓട്സ് വെച്ചായാലും നമുക്ക് ഈ റെസിപ്പി ചെയ്യാം കേട്ടോ, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറുതായിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചട്ടിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സ്ലൈഡായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അധികം ബ്രൗൺ ആവേണ്ടത് നോക്കണം, എന്നാൽ ഒരിത്തിരി കുക്കായ രീതിയിൽ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ആൽമണ്ട് ബട്ടർ ഉപയോഗിക്കാം, കാഷ്യൂസ് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ പീനട്ട് ബട്ടർ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പ്ലണ്ടി ഇട്ടാലും മതി, അതിങ്ങനെ അടിഞ്ഞു വരുമ്പോൾ ഇതുപോലെ നട്ടി ടേസ്റ്റായിട്ട് കിട്ടിക്കോളും. പിന്നെ നമ്മുടെ ഈന്തപ്പഴം വെച്ച് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം, നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുസ്ലി അല്ലെങ്കിൽ ഓട്സ് ആ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ചെറു തീയിലിട്ടൊന്ന് ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മുസ്ലി അല്ലെങ്കിൽ നമ്മുടെ ഓട്സ് കരിയാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചത് ഏകദേശം ഈ ഒരു പരുവം എത്തിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇനി നമുക്കിത് ഒരു പാഷ്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ അതിലോട്ടൊന്ന് മാറണം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പാത്രത്തിലേക്ക് ഇട്ടാലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് നിരത്തി വെക്കാണ്ട് നമുക്ക് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പ്രസ്സും ചെയ്യേണ്ട, അതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി. ഫ്രൂട്ട്സ് ഏതാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഫ്രഷ് ആയിട്ടും ആഡ് ചെയ്യാം. പക്ഷേ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ലോണം അതിലോട്ട് പതിഞ്ഞ് കിടന്നോളും, അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാനിവിടെ സ്ട്രോബെറി ഒരു അരക്കപ്പ് എടുത്തിട്ട് ഒരു ഇത്തിരി അല്പം വെള്ളം, ഒരു 60 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് കുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം നല്ലോണം ബബിൾ ചെയ്ത് വന്നിട്ടുണ്ട്, സ്ട്രോബെറി കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്, ഒരു ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിലും സ്ട്രോബെറി ജാമൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്, നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്കിതുപോലെ സ്ട്രോബെറി ജാം ഒരാഴ്ചത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ എത്ര വേണമെങ്കിലും ഇരുന്നോളും. ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് പുറത്ത് വെച്ചാലും. അപ്പോഴത്തേക്ക് നമ്മുടെ സ്ട്രോബെറി കുക്ക് ആയിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഹണി യൂസ് ചെയ്യേണ്ട, ചെറിയൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഷുഗർ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഹണി ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റി ഹണി നോക്കി മേടിക്കാം. ഇനി നമുക്ക് ഈ മിശ്രിതം നമ്മളുടെ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലോട്ട് ലെയർ ചെയ്യണം. ഞാൻ ഒരു പാത്രം എടുക്കാണ്ട് എന്നിട്ട് ഈ പേപ്പറോടുകൂടി അതിലോട്ട് ഇറക്കി വെക്കുകയാണ്. വേറെ ഒന്നിനല്ല, ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട്, ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ പരന്നതായാലും മതി, അതിൽ നിരത്തി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ആയിക്കോളും, കാരണം പീനട്ട് ബട്ടർ ആഡ് ചെയ്തത് കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിന്നോളും ഒരുമിച്ച്. അപ്പോൾ ഞാനിവിടെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രൂട്ട് ഏതാണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രീസ് ചെയ്യണം. അപ്പോൾ ചൂടാറാൻ വേണ്ടി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഫ്രീസറിൽ ഏകദേശം ഒരു 4 തൊട്ട് അല്ലെങ്കിൽ ഓവർ നൈറ്റ് വരെയും ഫ്രീസ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 7 മണിക്കൂർ ഫ്രീസ് ചെയ്തതാണ്. പേപ്പറിൽ നിന്ന് വിടിയിച്ചെടുക്കാം. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ടാണെങ്കിലും, ടേസ്റ്റ് വളരെ രസമാട്ടോ. ഇത് നമുക്ക് ഫ്രീസ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് ജാറിലാക്കി ഫ്രീസ് ചെയ്യാണ്ടും സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രൂട്ട്സ് നിങ്ങൾ ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് നട്ട് മിക്സും ഓട്സിൻ്റെ മിക്സ് മാത്രം യൂസ് ചെയ്താൽ മതി. ഫ്രൂട്ട്സ് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. എന്ത് രസമാണല്ലേ, നമുക്ക് ഓരോ സെഗ്മെൻറ്റും കാണാം. മുകളിൽ ഫ്രൂട്ട്സ് ഉണ്ട്, താഴെ നട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങിയ മുസ്ലി ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഹെൽത്തി സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു എയർ ടൈറ്റ് സീൽഡ് പാത്രത്തിലാക്കി ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിച്ചാൽ മതി. ഇത് നമുക്കിങ്ങനെ വെറുതെ ഡയറക്റ്റായിട്ട് കഴിക്കാം, അതായത് ഫ്രീസറിൽ നിന്ന് എടുത്ത് നമുക്കൊന്ന് ഇത്തിരി സ്നാക്ക് ഓൺ ചെയ്യണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും കഴിക്കാം.
അല്ലെങ്കിൽ ഇതുപോലെ പാലൊഴിച്ച് ഒന്ന് ജസ്റ്റ് പൊടിച്ചിടാൻ, എന്നിട്ട് ഇത്തിരി ചൂട് പാലോ അല്ലെങ്കിൽ കോൾഡ് മിൽക്ക് ആയാലും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ബൗള് പോലെ കഴിക്കാവുന്നതാണ്. ഇത് വളരെ ഹെൽത്തിയാണ്, കാരണം ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് അടങ്ങിയ മുസ്ലിയാണ് ഞാൻ യൂസ് ചെയ്തത്, ഡേറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് എന്ത് വേണേലും ആഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കും. പിന്നെ പാല് മാത്രമല്ല, നമുക്ക് യോഗർട്ട് മുകളിലായിട്ട് ഒരു യോഗർട്ട് ബൗളായിട്ടും നമുക്കിത് കഴിക്കാവുന്ന കേട്ടോ. അപ്പോൾ എല്ലാം ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ഹെൽത്തിയാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. പിന്നെന്താ, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ കാണാം. സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.